നമസ്കാരം സിനിമയിലെ വില്ലന്മാർ യഥാർത്ഥത്തിൽ അങ്ങനെ ആവണമെന്നില്ല പഞ്ചഭാവങ്ങളായിരിക്കും സിനിമയിൽ പീഡനരംഗങ്ങൾ കൊണ്ടും ക്രൂരതകൾ കാട്ടിയും പേടിപ്പെടുത്തിയ ബാലൻ കെ നായരും ടി ജി രവിയും വ്യക്തി ജീവിതത്തിൽ പാവങ്ങളായിരുന്നു നമ്മുടെ ന്യൂജൻ വില്ലന്മാരിൽ അധികവും മദ്യപാനവും പുകവലിയും പോലും ഇല്ലാത്തവരാണ് ഒരു കാലത്ത് നമ്മെ വിറപ്പിച്ചിരുന്ന എം എൻ നമ്പ്യാർ ഭക്തനായ ഒരു സാത്വികനായിരുന്നു അങ്ങനെ സിനിമകളിലെ വില്ലന്മാർ യഥാർത്ഥ ജീവിതത്തിൽ ഹീറോകളെക്കാൾ നല്ലവരാണെന്ന് പറയാം എന്നാൽ സിനിമയിലും ജീവിതത്തിലും വില്ലത്തരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് മൻസൂർ അലി ഖാൻ എല്ലാ കാലത്തും വിവാദങ്ങളുടെ തോഴനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ഹരിശ്രീ അശോകൻ പറഞ്ഞ വാക്കുകളിലൂടെയാകാം മൻസൂർ അലി ഖാന്റെ ക്രൂരമുഖം മലയാളികൾ കൂടുതലും തിരിച്ചറിഞ്ഞത് ഒരു സഹതാരത്തെക്കുറിച്ച് നാം സ്ഥിരം കേൾക്കാറുള്ള പുകഴ്ത്തലുകളിൽ നിന്നും വേറിട്ടതായിരുന്നു ഹരിശ്രീ അശോകൻ അന്ന് പറഞ്ഞ വാക്കുകൾ ബോധമില്ലാത്ത നടൻ എന്നാണ് അന്ന് വിമർശിച്ചത് ഹരിശ്രീ അശോകൻ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ മൻസൂർ തങ്ങളോട് ചെയ്ത ദുഷ്ടത്തരങ്ങൾ ഓർക്കുകയായിരുന്നു അദ്ദേഹം സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടെ മൻസൂർ രണ്ടു മൂന്ന് തവണ കയ്യിലിടിച്ചു നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു ചവിട്ടരുത് ശ്രദ്ധിക്കണം ടൈമിംഗ് നിങ്ങളുടെ കയ്യിലാണ് എന്ന് ഓർമ്മിപ്പിച്ചെങ്കിലും അയാൾ കേട്ട ഭാവം നടിക്കാതെ വീണ്ടും അത് തുടർന്നു രണ്ടാമത് വീണ്ടും ചവിട്ടിയപ്പോൾ താക്കീത് ചെയ്തു ഇനി ദേഹത്ത് തൊട്ടാൽ നീ മദ്രാസ് കാണില്ല എന്ന് ഹരിശ്രീ അശോകൻ അയാളോട് പറഞ്ഞു അങ്ങനെ ഒരു ബോധവുമില്ലാത്ത നടനാണെന്നാണ് ഹരിശ്രീ അശോകൻ മൻസൂർ അലിഖാനെ വിശേഷിപ്പിച്ചത് രൂപത്തിലും ഭാവത്തിലും തനി ഗുണ്ടയെന്ന് തോന്നിപ്പിക്കുന്ന മൻസൂർ അലി ഖാനെക്കുറിച്ച് അത്ര നല്ലതല്ല സിനിമാ മേഖലയിലുള്ളവർക്ക് പറയാനുള്ളത് ഒടുവിലായി നടി തൃശക്കെതിരെ നടത്തിയ പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ലിയോ എന്ന വിജയ് ചിത്രത്തിൽ തൃഷയ്ക്കൊപ്പം കിടപ്പറ രംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നായിരുന്നു മൻസൂർ അലിഖാന്റെ വിവാദ പരാമർശം വലിയ കോളിളക്കമാണ് ഈ വാക്കുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നടി തൃഷ തന്നെ രൂക്ഷഭാഷയിൽ ഇതിനെ തുടർന്ന് രംഗത്ത് വന്നു ഇനി ഒരിക്കലും ഇയാളുടെ കൂടെ അഭിനയിക്കില്ലെന്നും മനുഷ്യരാശിക്ക് തന്നെ ഇയാൾ അപമാനമാണെന്നും തൃഷ വ്യക്തമാക്കി നടനെ വിമർശിച്ച സംവിധായകൻ ലോകേഷ് കരകരാജും ഒടുവിൽ രംഗത്തെത്തി അങ്ങനെ സിനിമാ ലോകം മുഴുവൻ ഇയാൾക്കെതിരെ തിരിച്ചു സംഭവത്തിൽ നടൻ മൻസൂർ അലി ഖാനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയായി കേസെടുത്തു എന്നിട്ടും തന്റെ ആരോപണത്തിൽ നിന്ന് പിന്മാറിയില്ല എന്ന് മാത്രമല്ല അത് വെറും തമാശയാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്തു ഈ നടൻ എന്നാൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ തമിഴ് സിനിമാ ലോകം ഒറ്റക്കെട്ടായി ഇയാൾക്കെതിരെ ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ് മൻസൂർ അലി ഖാനെ സംബന്ധിച്ച ഇത്തരം വിവാദങ്ങൾ ഒരു പുത്തരിയല്ല ബലാൽസംഗ കേസ് അടിപിടി കേസ് ഭൂമി കുംഭകോണം തൊട്ട മൻസൂർ അലി ഖാന് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് കണക്കില്ല കോവിഡ് കാലത്ത് വ്യാജ വാർത്തകൾ പറത്തിയതിനും സ്ത്രീവിരുദ്ധമായ സെക്സ് ജോക്കുകൾ പൊതുസ്ഥലത്ത് ഉന്നയിച്ചതിനെതിരെയും ഇയാൾക്കെതിരെ പലതവണ വിമർശനമുണ്ടായി അത്യപൂർവമായ ഒരു ബലാത്സംഗ കേസിലെ പ്രതി കൂടിയാണ് ഈ നടൻ ഇരുപത്തിമൂന്ന് കാരിയായ ഒരു യുവതിയുടെ പരാതിയിൽ ഖാനെ ബലാത്സംഗ കുറ്റം ചുമത്തി രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഇരുപത്തി സെഷൻസ് കോടതി ഏഴ് വർഷത്തെ തടവിന് ശിക്ഷിച്ചു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മദ്രാസ് ഹൈക്കോടതി ഈ ശിക്ഷ റദ്ദാക്കുകയും നടന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ യുവതിയോട് ഉത്തരവിടുകയും ചെയ്തു ഒരു റേപ്പ് കേസിൽ ഇരയ്ക്ക് നഷ്ടപരിഹാരം വിധിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബറിൽ ഖാൻ തൻ്റെ കാറിൽ തന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ഈ യുവതിയുടെ പരാതി തുടർന്ന് ഇക്കാര്യം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ ഭീഷണിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലാണ് ആ യുവതി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ഇവരുടെ പരാതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് ഖാനെ അറസ്റ്റ് ചെയ്തു ലൈംഗികാതിക്രമ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഇയാളെ ശിക്ഷിച്ചു വിചാരണ കോടതി അദ്ദേഹത്തിന് ഏഴ് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചു എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഇയാളുടെ ജയിൽ ശിക്ഷ റദ്ദാക്കിയെങ്കിലും യുവതിക്ക് മൂന്നേകാൽ ലക്ഷം രൂപയും കുട്ടിക്ക് ഏഴ് ലക്ഷം രൂപയും നൽകാൻ ആവശ്യപ്പെട്ടു കോടതി ഇതിനെതിരെ വന്ന അപ്പീലിലാണ് ശിക്ഷ റദ്ദാക്കപ്പെട്ടത് മുഹമ്മദൻ നിയമം എടുത്തുകാട്ടിയാണ് ഖാൻ ശിക്ഷയിൽ നിന്നും തടിയൂരിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ അരുമ്പാക്കത്ത പതിനാറ് നിലകളുള്ള വസ്തു അനധികൃതമായി നിർമ്മിച്ചുവെന്നാരോപിച്ച ഭൂമി കയ്യേറ്റ കുറ്റത്തിന് ഖാനെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ തൻ്റെ പേപ്പറുകളെല്ലാം കൃത്യമാണെന്നും ചിലർ തന്നെ കൊടുക്കുകയായിരുന്നുവെന്നുമായിരുന്നു നടന്റെ വാദം കോവിഡിനെതിരെ ഭീതി പടർത്തിയതിനെതിരെയും നടനെതിരെ കേസുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ കോവിഡ് വാക്സിനേഷനെ കുറിച്ച് ഇലാ കഥകൾ പ്രചരിപ്പിച്ചതിന് ഖാനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല രണ്ട് ലക്ഷം രൂപ പിഴയിടുകയും ചെയ്തു ആ പിഴയടച്ചാണ് ഒരു വിധത്തിൽ നടൻ തടിയൂരിയത് നടൻ വിവേക് മരിച്ചത് കോവിഡ് വാക്സിൻ കാരണമാണെന്ന് മൻസൂർ അലിഖാൻ പറഞ്ഞത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടി എന്നാൽ വിവേകിന്റെ മരണവും വാക്സിനുമായി ഒരു ബന്ധവുമില്ല എന്ന് പിന്നീട് വിശദമായി നടന്ന അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടതോടെ ഖാനും ആ വാദങ്ങളിൽ നിന്ന് പിറകോട്ട് പോയി നേരത്തെ നടി തമന്നയ്ക്കെതിരെയും ഇയാൾ ലൈംഗികാധിക്ഷേപം നടത്തിയിരുന്നു മൻസൂർ അലിഖാൻ അഭിനയിച്ച സരക്കു എന്ന സിനിമയിലെ ഗാനരംഗത്തിന് സെൻസർ ബോർഡ് കത്തിവച്ചിരുന്നു ഇതിനെതിരെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് നടൻ ജയിലറിലെ തമന്നയുടെ നൃത്തരംഗത്തിനെതിരെ രംഗത്തെത്തിയത് കാവാല ഗാനരംഗത്തിൽ കാണിച്ചിടത്തോളം സെക്സിയായും മോശമായും താൻ തൻ്റെ ഗാനരംഗത്ത് കാണിച്ചിട്ടില്ല എന്നാണ് മൻസുർ അലിഖാൻ അന്ന് പറഞ്ഞത് ചില അധിക്ഷേപ പരാമർശങ്ങളും നടൻ ഇതിന് പിന്നാലെയായി നടത്തി ഏറ്റവും ഒടുവിൽ തൃശയ്ക്കെതിരെ നടത്തിയ പരാമർശവും അങ്ങനെ നടനെതിരെ തൃശയ്ക്കൊപ്പം തമിഴ് സിനിമാ ലോകവും ഒറ്റക്കെട്ടായി നിന്നതോടെ നടനെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ലൈംഗികാധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഖാനെ സംബന്ധിച്ച് ഇതും വളരെ ചെറുതാണ് അനവധി കേസുകളുടെ കൂട്ടത്തിൽ ഇതാ ഒന്നും കൂടി